Good morning, students. I am Teslin Joseph, your physics teacher. In today's class, we are discussing about atomic structure. ഇത് നമ്മളുടെ സിലബസിലെ ഒന്നാമത്തെ മൊഡ്യൂളാണ്. അപ്പൊ ഈ ആറ്റോമിക് സ്ട്രക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വേരിയസ് ആറ്റം മോഡൽസിനെ കുറിച്ചാണ്. സോ ടുഡേസ് ക്ലാസ് ഇൻക്ലൂഡ്സ് വേരിയസ് ടോപ്പിക്സ് സച്ച് ആസ് ജെ ജെ തോംസൺ ആറ്റം മോഡൽ ഓഫ് ആറ്റം, റദർഫോർഡ്സ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്, റദർഫോർഡ് ന്യൂക്ലിയർ ആറ്റം മോഡൽ. ഈ ടോപ്പിക്കുകളെല്ലാം നിങ്ങൾക്ക് പരിചയമുള്ളതാണ്, ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് ഇറ്റ് ഇൻക്ലൂഡ്സ് വി ആർ ഡിസ്കസിങ് അബൌട്ട് തോംസൺസ് ആറ്റോമിക് മോഡൽ. തോംസൺസ് ആറ്റോമിക് മോഡൽ വാസ് പ്രപ്പോസ്ഡ് ബൈ, ഇതാണ് ഫസ്റ്റ് ആറ്റം മോഡൽ. ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ ജെ ജെ തോംസൺ ഇൻ 1898. In this atom model, atom consists of positively charged matter, just as in which electrons are embedded as plums in pudding. അതായത് ഈ ആറ്റം മോഡലിനെ നമുക്ക് വേറൊരു പേരുണ്ട്, പ്ലം പുഡിംഗ് മോഡൽ. കാരണം എന്താണ്? ഇവിടെ ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് പോസിറ്റീവ്ലി ചാർജ്ഡ് മാറ്ററിൽ അറേഞ്ച് ചെയ്തിരിക്കണം. എങ്ങനെയാണ്? പ്ലംസ് പുഡിങ്ങിലുള്ളതാണ്. അപ്പം നിങ്ങളെല്ലാം കേക്ക് കഴിച്ചിട്ടുണ്ടാവും അല്ലേ, പ്ലം കേക്ക് കഴിച്ചിട്ടുണ്ടാവും. എങ്ങനെയാണ് പ്ലം കേക്കിൽ മുന്തിരിങ്ങയും നട്ട്സും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അതുപോലെയാണ് ഇലക്ട്രോൺസ് പോസിറ്റീവ്ലി ചാർജ്ഡ് മാറ്ററിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം രണ്ടാമത്തെ ആറ്റം മോഡൽ കാണുന്നതിന് മുമ്പ് നമുക്ക് ഏണസ്റ്റ് റദർഫോർഡിനെ കുറിച്ച് മനസ്സിലാക്കാം. കാരണം എന്താണ്? രണ്ടാമത്തെ ആറ്റം മോഡൽ ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ റദർഫോർഡ്. റദർഫോർഡ് ഈസ് എ ബ്രിട്ടീഷ് ഫിസിസിസ്റ്റ് ആൻഡ് കെമിസ്റ്റ്. അതായത് നിങ്ങൾ ഫിസിക്സിലും ചിലപ്പം റദർഫോർഡിന്റെ പേര് പഠിക്കുന്നുണ്ടാവും, അതേപോലെ കെമിസ്ട്രിയിലും പഠിക്കുന്നുണ്ട്. കാരണം ഇത് ഇദ്ദേഹം രണ്ട് ഫീൽഡിലും ഉള്ള സയന്റിസ്റ്റ് ആണ്. നോൺ ഫോർ ഹിസ് റിമാർക്കബിൾ ഓർബിറ്റൽ തിയറി ഓഫ് ദ ആറ്റം ഇൻ ഹിസ് ഡിസ്കവറി ഓഫ് റദർഫോർഡ് ഡിസ്പേർഷൻ വിത്ത് ഹിസ് ഫേമസ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. ഹി ഈസ് ഓൾസോ നോൺ ആസ് ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ്. He was honored with a Nobel Prize in Chemistry in 1908 for his exploration into the disintegration of the elements and the chemistry of radioactive substances. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനുകളെ മാനിച്ചാണ് നമ്മൾ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്, ഒരു യൂണിറ്റ് എന്താണ് പറഞ്ഞത്, റദർഫോർഡ് ആണ്. അപ്പൊ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്, അപ്പൊ ഇറ്റ് ഹെൽപ് to describe the nuclear structure of atom. Main advantage allengil main use nu parney namak endana nuclear structure ne kurichu manasilakkan sadichu gold foil experiment moolam. The deflection of alpha particles implied the existence of a dense positively charged central region containing most of the atomic mass. adana Rutherford the gold foil experiment inde മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ്. റദർഫോർഡ്സ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് പ്രൂവ്ഡ് ദ എക്സിസ്റ്റൻസ് ഓഫ് എ, നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, എക്സിസ്റ്റൻസ് ഓഫ് എ സ്മോൾ മാസീവ് സെന്റർ ടു ആറ്റംസ് വിച്ച് വുഡ് ലേറ്റർ ബി നോൺ ആസ് ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം. ഇതിന്റെ പർപ്പസ് എന്തായിരുന്നു? ദ പർപ്പസ് ഓഫ് ദ എക്സ്പെരിമെന്റ് ഈസ് ടു ടെസ്റ്റ് ദ പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ജെ ജെ തോംസൺ. ഇനി നമുക്ക് എക്സ്പെരിമെന്റൽ അറേഞ്ച്മെന്റ് കാണാം. അതിനു മുമ്പ് ഈ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ഡൺ ബൈ എച്ച് ഗിഗർ ആൻഡ് ഇ മാസ്ഡൻ അണ്ടർ ദി സജഷൻ ഓഫ് ഏണസ്റ്റ് റദർഫോർഡ്. ഏണസ്റ്റ് റദർഫോർഡ് അദ്ദേഹത്തിന്റെ സഹായികളായ രണ്ട് സയന്റിസ്റ്റ് ആരൊക്കെയാണ്? എച്ച് ഗിഗറും ഇ മാസ്ഡനും ആണ് ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത്. ദ എക്സ്പെരിമെന്റൽ അറേഞ്ച്മെന്റ് ഈസ് എസ് ഫോളോസ്. ഈ പറഞ്ഞിരിക്കുന്ന പോലെയാണ് എക്സ്പെരിമെന്റൽ അറേഞ്ച്മെന്റ്. ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ സോഴ്സ് ആണ്. ആൽഫ പാർട്ടിക്കിൾസ് ആർ എമിറ്റഡ് ബൈ സം റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ. ഡി ഈസ് എ ലെഡ് സ്ക്രീൻ. ഇവിടെ ഇതെന്ന് പറയുന്ന ഒരു ലെഡ് സ്ക്രീൻ ആണ് വിത്ത് എ സ്മോൾ ഹോൾ ഇൻ ഇറ്റ്. ഒരു ചെറിയ ഹോളുള്ള ലെഡ് സ്ക്രീൻ ആണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കറിയാം ഇവിടുന്ന് ആൽഫ പാർട്ടിക്കിൾ എല്ലാ ഡയറക്ഷനിലും ചെതറിയായിരിക്കും വരുന്നത്. അതിനെ ഒരു ബീമായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ലെഡ് സ്ക്രീൻ വിത്ത് എ സ്മോൾ ഹോൾ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് ദെൻ അലൗഡ് ടു പാസ്
allowed to fall on a thin gold foil. എന്തുകൊണ്ടാണ് ഇവിടെ ഗോൾഡ് ഫോയിൽ എടുത്തിരിക്കുന്നത്? ഗോൾഡ് ഫോയിൽ, ഗോൾഡിന്റെ പ്രത്യേകത നമുക്കറിയാം. എന്താണ് ഇതിന്റെ പ്രോപ്പർട്ടി പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹൈലി മാലിബിൾ ആണ്. സോ ഇറ്റ് ക്യാൻ ബി മെയ്ഡ് ഇൻ ടു വെരി തിൻ ഫോയിൽ. വളരെ ചെറിയ കട്ടി കുറഞ്ഞ ഫോയിലായിട്ട് നമുക്ക് ഗോൾഡിനെ മാറ്റാൻ സാധിക്കും. അതുകൊണ്ടാണ് ഗോൾഡ് ഫോയിൽ എടുക്കുന്നത്. എന്തുകൊണ്ടാണ് മിനിമം തിക്നെസ്സിലുള്ള ഫോയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്? ആൽഫ പാർട്ടിക്കിളിനെ അബ്സോർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പ്രിക്കോഷൻ എടുക്കുന്നത്. ഇനി നെക്സ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ എ സിങ്ക് സൾഫൈഡ് സ്ക്രീൻ ആണ്. സിങ്ക് സൾഫൈഡ് സ്ക്രീൻ ആണ്. ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഓൺ ദി അതർ സൈഡ് ഓഫ് ദി ഗോൾഡ് ഫോയിൽ. ദി സ്ക്രീൻ വാസ് മൂവബിൾ സോ ആസ് ടു റിസീവ് ആൽഫ പാർട്ടിക്കിൾസ്. നമുക്കറിയാം ആൽഫ പാർട്ടിക്കിൾസ് 0 to 180 വരെ സ്കാറ്റർ ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിളിനെ റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഒരു സ്ക്രീൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ മൂവബിൾ ആണ്. സോ ദാറ്റ് വി ഗെറ്റ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്റേർഡ് ഫ്രം ദി ഗോൾഡ് ഫോയിൽ അറ്റ് ആംഗിൾസ് വേരിങ് ഫ്രം 0 to 180 degree. അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടെ പറയാണ്. റദർഫോർഡ് ആൻഡ് ഹിസ് കമ്പാനിയൻസ് ആരൊക്കെയായിരുന്നു കമ്പാനിയൻസ്? എച്ച് ഗീഗർ, ജർമ്മൻ ഫിസിസിസ്റ്റ്, ആൻഡ് ഇ മാസ്റ്റർ, ആൻഡ് ഇംഗ്ലീഷ് ഫിസിസിസ്റ്റ് ഹാമേർഡ് എ ഗോൾഡ് ഫോയിൽ ടു എ തിൻ ഷീറ്റ് അപ്രോക്സിമേറ്റ്ലി. ഷീറ്റിന്റെ തിക്നെസ് ആണ് 8.6 × 10⁻⁶ cm. എത്ര തിന്നാണെന്ന് അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. The experiment was performed in complete darkness in order for the light of the alpha particle to be observed. ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയ ഒബ്സർവേഷൻസ് എന്തായിരുന്നു? അബൌട്ട് 99.9, അതായത് മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദി ഫോയിൽ ഇൻ സ്ട്രേറ്റ് ലൈൻസ്, അതായത് ഡിഫ്ലക്ഷൻ സംഭവിക്കാതെ. സം വെർ സ്ലൈറ്റ്ലി ഡിഫ്ലക്റ്റഡ് ഫ്രം എക്സ്പെക്ടഡ് പാത്ത്. ഫ്യൂ ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് വെർ ഡിഫ്ലക്റ്റഡ് അറ്റ് എ റൈറ്റ് ആംഗിൾസ് and few were reversed in direction. ഇത് കുറച്ചും കൂടി നമുക്ക് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. മോസ്റ്റ് ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് സ്ട്രേറ്റ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ, അല്ലെ, വിത്തൗട്ട് അണ്ടർഗോയിങ് ഡീവിയേഷൻ. ഡീവിയേഷൻ സംഭവിക്കാതെ കൂടുതലും ആൽഫ പാർട്ടിക്കിൾസ് ഗോൾഡ് ഫോയിലിൽ കൂടെ പാസ് ചെയ്തു. ഇനി കുറച്ച് ചെറിയ സം ഓഫ് ദ പാർട്ടിക്കിൾസ് ഡീവിയേറ്റഡ് അറ്റ് സ്മോൾ ആംഗിൾസ്, വളരെ ചെറിയ പാർട്ടിക്കിൾ, ഫ്യൂ പാർട്ടിക്കിൾസ്, A few particles were scattered at large angles. Large angles. പിന്നെയും വളരെ ചെറിയ എ ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് വെർ സ്കാറ്റേർഡ് ത്രൂ 180 degree. ദാറ്റ് ഈസ് ദേ വെർ സ്കാറ്റേർഡ് ഇൻ ദി ബാക്ക്വേർഡ് ഡയറക്ഷൻ. സോഴ്സിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ സ്കാറ്റർ ചെയ്തു. അപ്പം ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഒബ്സർവേഷൻസ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിന്റെ 4 ഒബ്സർവേഷൻസ്. അപ്പൊ ഇതിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒബ്സർവേഷൻസിനെ റദർഫോർഡ് എക്സ്പ്ലെയിൻ ചെയ്തത് ഈ രീതിയിലാണ്. കൺക്ലൂഷൻസ് ഡ്രോൺ ബൈ റദർഫോർഡ്. അപ്പം ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഒബ്സർവേഷൻസ് ആണ് മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ്റ്റ് അൺഡിഫ്ലക്റ്റ്. അതിനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻസൈഡ് ദ ആറ്റം ഈസ് എംപ്റ്റി because most of the alpha particles passed through the gold foil without getting deflected. Deflection സംഭവിക്കാതെ ആൽഫ പാർട്ടിക്കിൾസ് പാസ് ചെയ്യാനുള്ള കാരണമാണ്. എന്താണ് കാരണം? മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻസൈഡ് ദി ആറ്റം ഈസ് എംപ്റ്റി, അല്ലെ. ഈ ആറ്റത്തിൽ കൂടുതൽ സ്പേസ് എന്ന് കൂടുതലുമുള്ള സ്പേസ് എന്ന് പറയുന്നത് എംപ്റ്റി ആണ്. രണ്ടാമത്തെ എന്താണ്? എ ഫ്യൂ പാർട്ടിക്കിൾസ് ആർ സ്ലൈറ്റ്ലി ഡിഫ്ലക്റ്റഡ്. ഇതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ indicating that the positive charge of the atom occupies very little space. Atom മൊത്തം എടുത്തു കഴിഞ്ഞാൽ അതിൽ പോസിറ്റീവ് ചാർജ് ഒക്യുപ്പൈ ചെയ്യുന്ന സ്പേസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. ഇനി മൂന്നാമത്തെ ഒബ്സർവേഷൻ എങ്ങനെ എന്തായിരുന്നു? എ വെരി സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് വെർ ഡിഫ്ലക്റ്റഡ് ബൈ 180 degree. Indicating that all of the positive charges and mass of the gold atom were concentrated in a very small volume within the atom. അപ്പൊ ഇങ്ങനെ 180 degree ഡിഫ്ലക്ട് ബാക്ക് ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഈ പോസിറ്റീവ് ചാർജും മാസും, ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജും മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന വളരെ ചെറിയ വോളിയത്തിലാണ്. അതുമൂലമാണ്
they are get deflected back. അപ്പൊ ഈ കൺക്ലൂഷൻസിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കും ജെ ജെ തോംസൺ ആറ്റം മോഡൽ ഫെയിൽ ടു എക്സ്പ്ലെയിൻ ദ എക്സ്പെരിമെന്റൽ റിസൾട്ട്സ് ഓഫ് ഗോൾഡ് ഫോയിൽ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. സോ റദർഫോർഡ് പുട്ട് ഫോർവേഡ് എ ന്യൂ ആറ്റം മോഡൽ ഇസ് നോൺ ആസ് റദർഫോർഡ് ന്യൂക്ലിയർ ആറ്റം മോഡൽ. The main points of Rutherford's nuclear model are described below. An atom consists of a positively charged nucleus which is surrounded by electrons moving around it. Figure il ninnu manasilakkan sadhikkum atom nu parna endana, it consists of positively charged nucleus around which electrons are orbiting. Electrons and the nucleus are held together by Coulomb's force of attraction. Next, the size of nucleus is very small as compared to the size of atom. Experimentally, it was found that radius of the nucleus of an atom is about 10 raised to minus 14 to 10 raised to minus 15 meter. Radius of an atom, 10 raised to minus 10 meter. Thus, size of the nucleus is about 10,000 part of the size of an atom. So, we can say atom has large empty space. Because the nucleus in the size is very small. Overall size of atom compare it. Almost entire mass of an atom is concentrated in its nucleus. Atom as a whole is electrically neutral. So, number of protons inside the nucleus of an atom and the number of electrons surrounding the nucleus are equal. Rutherford atom model is a planetary model. Because the nucleus is the electrons revolve. We can consider the sun is the planets revolve. ഇവിടെ ന്യൂക്ലിയസ് പ്ലേസ് ദ റോൾ ഓഫ് സൺ ആൻഡ് ഇലക്ട്രോൺസ് കറസ്പോണ്ട്സ് ടു ഇൻഡിവിജ്വൽ പ്ലാനറ്റ്സ് ഓഫ് ദി സോളാർ സിസ്റ്റം. പക്ഷേ ഇതും ഫെയിൽ ചെയ്തു. അപ്പോൾ ഇതേ രീതിയിലാണെങ്കിൽ എന്ത് ചെയ്യുക, പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ് സ്പൈറൽ പാത്തിൽ മൂവ് ചെയ്യും. അപ്പോൾ ഫർദർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല. So, Rutherford atom model, all properties, atom properties, explains cheyan sadhikkilla, sadhichilla. So, another, each, pudhiya oru atom model introduce cheyan vendi, idu moolam, pudhiya atom model, it was discussed, proposed by Bohr. Appo adu namukku adutha class il kaanam. Innathe class il nammal endakkeyanu kandathu, നമ്മൾ രണ്ട് ആറ്റം മോഡലിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. റദർഫോർഡ് ആറ്റം മോഡൽ ആൻഡ് ജെ ജെ തോംസൺ ആറ്റം മോഡൽ. ഇപ്പോൾ റദർഫോർഡിന്റെ ആറ്റം മോഡലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ സഹായിച്ചത് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ആണ്, സ്കാറ്ററിംഗ് ഓഫ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. താങ്ക് യു.